നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന് നൽകി വരുന്ന വിദ്യാഭ്യാസ ഫണ്ടിൽ കേന്ദ്രം പിടിമുറുക്കാൻ പോകുന്നു ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് നൽകി വരുന്ന ഫണ്ടിൽ കുറവ് വരുത്താൻ കേന്ദ്രം ഒരുങ്ങുന്നത് ഏറ്റവും ഒടുവിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറു വയസ്സാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് സംസ്ഥാനം തള്ളിയിരിക്കുന്നത് ഒന്നാം ക്ലാസ് പ്രവേശനം അഞ്ചു വയസ്സിൽ വേണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാടെന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു അഞ്ചു വയസ്സിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് കുട്ടികൾ പ്രാപ്തരാകുമെന്നും മന്ത്രി പറയുന്നു പുതിയ അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു കഴിഞ്ഞ വർഷം നൽകിയ നിർദ്ദേശം കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് കത്തയച്ചത് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറ് വയസ്സ് തികയണമെന്നുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമാണ് ഇത് നടപ്പാക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേരളം ഇത് നടപ്പാക്കാൻ കൂട്ടാക്കിയില്ല പുതിയ അധ്യയന വർഷത്തേക്കുള്ള നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ നയം ഓർമ്മിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം വീണ്ടും കത്തയച്ചത് പതിനാല് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നതിലുള്ള പ്രായപരിധി ആറു വയസ്സാക്കി ഉയർത്തിയിരുന്നു ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരും അധ്യയന വർഷം മുതൽ ഇത് നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്നു പാഠപുസ്തകത്തിൽ അടക്കം വരുത്തേണ്ട മാറ്റങ്ങളും മുൻപ് കേരളം തള്ളിയിരുന്നു രാജ്യത്തൊന്നാകെ ഒരേ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതെന്ന് കേന്ദ്രം പറയുന്നു എന്നാൽ ഇതിന് പിന്നിൽ സംഘപരിവാർ നീക്കമുണ്ടെന്ന് കേരളം ആരോപിച്ചിരുന്നു കേരളം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ളവയിൽ കുറവുണ്ടായേക്കും സംസ്ഥാനത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ ഫണ്ടിലും കുറവുണ്ടായെന്ന് അടുത്തിടെ ആരോപണം ഉയർന്നിരുന്നു